വിങ്സിലേക്ക് സ്വാഗതം. ഗാങ്ടോക്കിൻ്റെ വൃത്തിയുള്ള നഗര കാഴ്ചകളിലേക്ക് കടക്കാം. ജനസഞ്ചയം ഒഴുകുന്ന നഗര മാർക്കറ്റാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. മലയുടെ മീതെ പടുത്തുയർത്തിയ ഈ ബുദ്ധ നഗരം ഗാങ്ടോക്ക്, ഇതിൻ്റെ ഒരു ചരിത്ര കാലഘട്ടങ്ങളിലേക്ക് കടക്കുമ്പോൾ 1840കളിൽ എൻജെയ് മൊണാസ്ട്രി, ഇവിടെ ബുദ്ധമത വിഹാരമായ എൻജെയ് മൊണാസ്ട്രി ഇവിടെ വരുന്നതോടുകൂടിയാണ് ശരിക്കും ബുദ്ധമതങ്ങളുടെ ഒരു കേന്ദ്ര സംഗമ ഭൂമിയായിട്ട് ഈ ഗാങ്ടോക്ക് മാറിയത്. 1894 ഇവിടെ തുടോം നംഗ്യാൽ എന്ന രാജവംശം തലസ്ഥാനം ഗാങ്ടോക്കാക്കി മാറ്റി. ആ കാലഘട്ടമാണ് പിന്നീട് ഇങ്ങോട്ട് ഈ നഗരത്തിൻ്റെ വളർച്ചയ്ക്ക് കാരണമായത്. പിന്നീട് ബ്രിട്ടീഷ് ഇന്ത്യ ആയിരുന്ന കാലഘട്ടത്തിൽ അതുപോലെ തന്നെ തുടർന്നു വന്നിരുന്നു. സാമന്ത രാജാവായി ആ രാജവംശം തുടർന്നു വന്നു. പിന്നീട് 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് ഇത് ഒരു സ്വതന്ത്ര രാജ്യമായി നിൽക്കുകയാണ്. സിക്കിം രാജ്യത്തിൻ്റെ തലസ്ഥാനം തന്നെയായിരുന്നു ഈ ഗാങ്ടോക്ക്. 1975 ഇത് ഇന്ത്യൻ യൂണിയനിലേക്ക് ചേരുന്നത്. ഇപ്പോഴും ഈ നാട് മലമുകളിൽ നിൽക്കുന്ന ഈ നഗരം ഗാങ്ടോക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ മലയുടെ മുകളിൽ എന്നാണ്. ഈ നഗരം സഞ്ചാരികളുടെ ആകർഷണ കേന്ദ്രം മാത്രമല്ല, ഇതൊരു ആത്മീയ തീർത്ഥാടന കേന്ദ്രവും കൂടിയാണ്. ബുദ്ധമതത്തിൻ്റെ മതാചാര്യന്മാരൊക്കെ വന്ന് താമസിക്കുന്ന ഒരു സ്ഥലം, തീർത്ഥാടകർ വന്ന് താമസിക്കുന്ന സ്ഥലം, ശാന്തമായ ഒരു വനഭൂമിയും കൂടിയുള്ള മലനിരകളുടെ ഒരു നാടാണ് ഈ ഗാങ്ടോക്ക്. എം ജി മാർക്കറ്റിലെ ഒരു വാക്കിംഗ് സ്ട്രീറ്റാണിത്. ഒരുപാട് ആളുകൾ രാവിലെ നടത്തുന്ന ഒരു സ്ഥലം. ഇതിൽ ഈ വഴിക്ക് വാഹനങ്ങൾ വരുന്നത്, പിന്നെ മറ്റേ സൈഡിലും നടക്കാനുള്ള ഫുട്പാത്തുകളാണ് കൂടുതലും, ഇരിക്കാനുള്ള സ്ഥലങ്ങൾ. ഒരു നഗരത്തിൻ്റെ ഉള്ളിൽ ഒരുപക്ഷെ ഒരു രാജവംശത്തിൻ്റെ കീഴിലായിരുന്നതുകൊണ്ടായിരിക്കാം 1975 വരെ ഇതൊരു നംഗ്യാൽ രാജവംശത്തിൻ്റെ കീഴിലായിരുന്നതുകൊണ്ടായിരിക്കാം ഇങ്ങനെയൊരു നടപ്പാതകൾക്ക് പ്രാധാന്യം കൊടുത്ത് ഒരു തലസ്ഥാനമുണ്ടാക്കിയത്. പല സ്ഥലങ്ങളിലും ഇരിക്കാനുള്ള ബെഞ്ചുകളാണ് കൂടുതലും, ആളുകളെ നടക്കുന്നവരെ സാധാരണക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ഇരിപ്പിടങ്ങളും മരങ്ങളും അങ്ങനെ ചെടികളും എല്ലാം ചേർന്നിട്ടുള്ള ഒരു പ്രത്യേക സംസ്കാരത്തിലാണ് ഈ ഗാങ്ടോക്ക് നഗരം സ്ഥിതി ചെയ്യുന്നത്. മഹാത്മാഗാന്ധിയുടെ പേരിൽ അറിയപ്പെടുന്ന ഒരു മാർക്കറ്റ്, അതിൻ്റെ ഉള്ളിൽ പല സ്ഥലങ്ങളിലും ഗാന്ധിജിയുടെ പ്രതിമകളും ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു വ്യത്യസ്തമായ ഒരു നഗരസങ്കല്പമാണ് ഇതിനുള്ളത്. മെയിൻ റോഡിൻ്റെ മീതെ കൂടി സഞ്ചരിക്കുന്ന നടപ്പാതകളുമുണ്ട്, അപ്പർ വേകളുണ്ട്. അങ്ങനെ ഈ സാധാരണ കാൽനടക്കാരെ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു വഴി സംവിധാനമാണ് ഇവിടെ ഉള്ളത്. ഗാങ്ടോക്കിലെ എം ജി മാർക്കറ്റിൻ്റെ സൈഡിൽ കൂടിയുള്ള ഏറ്റവും വരയിൽ കൂടിയുള്ള വഴിയാണ് ഇത്. ഇവിടെ ഈ ബോർഡ് ഉണ്ടോ, ഇത് റോഡിനെ ക്രോസ് ചെയ്തിട്ട് മാങ്കാൻ ലാച്ചൻ സോംഗോ എന്നൊക്കെ പറഞ്ഞിട്ട്, ശരിക്കും ഒരു ചൈനീസ് നാട്ടിൽ വന്ന പോലെയാണ്, ചൈനയുടെ പ്രദേശം പോലെ. ടിബറ്റിയൻ ഭാഷയും ഇതിനോട് സാമ്യമുള്ളതാണ്. ഇവിടെ നേപ്പാളി ഭാഷയും ഒക്കെ ഉണ്ട്, ഹിന്ദി പറയാം, പക്ഷേ ഇംഗ്ലീഷിനാണ് ആൾക്കാർ, നമുക്കത് ഏറ്റവും അനുയോജ്യമായ ഭാഷ ഇവിടെ ഇംഗ്ലീഷ് തന്നെയാണ്. ഈ ചെരിഞ്ഞ നഗരത്തിൻ്റെ ഉൾവഴികളെ പരിചയപ്പെടേണ്ടതാണ്. താഴെ നിന്ന് മുകളിലെ വഴിയിലേക്ക് നയിക്കുന്ന ചെറുപാതകളും പടികളും ആസ്വദിക്കേണ്ടത് തന്നെയാണ്. ഗാങ്ടോക്കിലെ പ്രകടമായ ഒരു ശീലം ഒന്ന് പരിചയപ്പെടുത്താനാണ് ഈ ഭാഗം ചേർക്കുന്നത്. ഇവിടെ നമ്മുടെ കയ്യിൽ നിന്ന് പണം വാങ്ങുന്നതും ബാലൻസ് മടക്കി നൽകുന്നതും വളരെ വിനയത്തോടെയാണ്. വലത് കൈയിൽ ഇടത് കൈ സപ്പോർട്ട് ചെയ്ത് താഴ്മയോടെയുള്ള ഈ പെരുമാറ്റം എത്ര ഹൃദ്യമാണല്ലേ. വാഹനത്തിരെ കയറിയ ഈ നഗരത്തിൻ്റെ വാഹനങ്ങളില്ലാത്ത മാർക്കറ്റിലേക്ക് ഒന്ന് പോയി നോക്കാം. ഇതൊരു വിസ്മയ ലോകമാണ്. അതിൻ്റെ അകത്തളങ്ങളിലേക്കാണ് നാം ഇപ്പോൾ ഇറങ്ങാൻ പോകുന്നത്. ഇത് മാൾ റോഡാണ്. ഈ പിന്നിൽ കാണുന്നത് നഗരത്തിൻ്റെ ഇടയിലുള്ള ഒരു വളരെ തിരക്കേറിയ ഒരു വഴി. ഇതിൻ്റെ ഉള്ളിൽ ജനങ്ങളുടെ കൂട്ടം എന്നൊക്കെ പറഞ്ഞാൽ
ബഹളമാണ്. അതിൻ്റെ ഇടയിലൂടെയാണ് ഇപ്പോൾ പോകാൻ പോകുന്നത്. താഴേക്ക് നോക്കിയാൽ അന്തിമയങ്ങി തുടങ്ങുമ്പോൾ നിറയെ ആളുകൾ വന്ന് കണ്ട് മടങ്ങിപ്പോകാൻ വേണ്ടി ഈ വിനോദസഞ്ചാര മേഖലയെ ആഘോഷമാക്കുന്നത് ഈ ജനങ്ങളുടെ ബഹളമാണ്. ബുദ്ധിസ്റ്റ് തീർത്ഥാടന നഗരമാണ്. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഒരുപാട് ഇതുപോലെയുള്ള തിരക്ക് പിടിച്ച കടകൾ, കമ്പോളങ്ങൾ, അങ്ങനെ ഒരുപാട് കാഴ്ചവട്ടങ്ങളുണ്ട്. ആ കാഴ്ചകളിലേക്കാണ് നമ്മളിപ്പോൾ മടങ്ങിയെത്തുന്നത്. 10 നിലകളിലധികം കെട്ടിയുയർത്താത്ത കെട്ടിട സമുച്ചയം സൃഷ്ടിക്കുന്ന ഒരു അടുക്കും ചിട്ടയും ഇതിൽ കാണാനുണ്ട്. മലമുകളിലായതുകൊണ്ട് സുരക്ഷിതത്വം ശ്രദ്ധിച്ചതുകൊണ്ടാകാം ഉയരമുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കാത്തത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കെട്ടിടങ്ങൾ പണിയേണ്ടതും ഇവിടെ ആവശ്യമായി വന്നിട്ടുണ്ട്. കെട്ടിടങ്ങളോട് കെട്ടിടങ്ങൾ ചേർത്ത് ചേർത്താണ് പണിതിരിക്കുന്നത്. ഓരോ കെട്ടിടത്തിനിടയിലും ഊടുവഴികൾ കാണാം. നടക്കാൻ എളുപ്പത്തിന് പടികളുമുണ്ട് ഇവിടെ. ഈ കെട്ടിടങ്ങൾ വ്യാപാര സമുച്ചയങ്ങളാണ്. ഈ മാർക്കറ്റിൻ്റെ ഉള്ളിലേക്ക് കച്ചവട സാധനങ്ങൾ ഇറക്കാൻ വാഹനങ്ങൾ എത്താറില്ല. അതിനുള്ള വഴിയുമില്ല. കാൽനടക്കാരെ പ്രാമാണികമാക്കിയ നടപ്പാതകളാണ് ഈ നഗരത്തിൻ്റെ ഒരു അത്ഭുത കാഴ്ച. തട്ടുകളായി തിരിഞ്ഞു കാണുന്ന ഓരോ ബിൽഡിങ്ങും വൻതോതിൽ ആളുകളെ ആകർഷിക്കുന്ന അടിക്കും ചിട്ടയും വെടിപ്പുമുള്ള വ്യാപാര മേളകളുടെ സമന്വയമാണ്. ഈ നടന്നിറങ്ങുന്ന പടികളുടെ ഇരുവശത്തും പൊടിപൊടിച്ച വ്യാപാരം നടക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പൂരക്കാഴ്ചയാണ് ഇവിടെ ദിനേന സംഭവിക്കുന്നത്. ഈ തിരക്കിൽ നടന്നിറങ്ങുമ്പോൾ വലിയ പുറഞ്ചുമടുകളുമായി സാധനങ്ങൾ കടയിലേക്ക് എത്തിക്കുന്ന മനുഷ്യരെ കാണാം. കുട്ടികളോടൊപ്പം നടന്നിറങ്ങുന്ന പ്രദേശവാസികളെ കാണാം. കച്ചവടത്തിൽ മുഴുകിയ മനുഷ്യരെ കാണാം. എല്ലാത്തിനും പുറമെ ഈ നഗര സൗന്ദര്യം ആവോളം ആസ്വദിച്ച് കറങ്ങി നടക്കുന്ന സ്വപ്ന സഞ്ചാരികളെയും കാണാം. ഈ പടികൾ അവസാനിക്കുന്നത് ഒരു വിസ്തൃതമായ റോഡിലാണ്. അത് വേറൊരു മാർക്കറ്റിലേക്ക് കയറാനുള്ള വഴി കൂടിയാണ്. ആ മാർക്കറ്റിൻ്റെ അകത്തളങ്ങളിലേക്ക് നമ്മൾ പോകുന്നുണ്ട്. അതിനു മുമ്പ് തന്നെ തട്ടുകളായി നിൽക്കുന്ന ഈ മലഞ്ചെരിവ് നഗരത്തിൻ്റെ പുറം കാഴ്ചകളിൽ നിന്ന് തുടങ്ങണം. ആ തുടക്കത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങുന്നത്. അവിടെ നിന്ന് ഒന്ന് കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ദാ ആളുകളൊക്കെ ഇവിടെ വളരെ കുറഞ്ഞു കഴിഞ്ഞു. സന്ധ്യ ആയി തുടങ്ങുന്നു. ഈ നഗരത്തിൻ്റെ ഉള്ളിൽ, ഈ മാർക്കറ്റിൻ്റെ ഉള്ളിൽ ലൈറ്റുകളൊക്കെ തെളിയുന്നുണ്ട്. ആളുകൾ, വിനോദസഞ്ചാരികളിങ്ങനെ വന്നു പോകുന്നുമുണ്ട്. ഇനി ഇപ്പം നമ്മൾ കാണുന്നത് ഇതിൻ്റെ അപ്പുറത്തെ സൈഡിൽ, ഇതാ തിരക്കേറിയ ഒരു ഭാഗം കാണുന്നില്ലേ, അവിടേക്ക് ആണ് നമ്മൾ ഇനി പോകേണ്ടത്. പക്ഷേ മുകളിൽ പോയിട്ട് മറ്റ് കാഴ്ചകൾ കണ്ടതിന് ശേഷം വീണ്ടും നമ്മൾ മടങ്ങി അവിടേക്ക് എത്തും. ഗാംഗ്ടോക്കിലെ മാർക്കറ്റിലേക്കാണ് ഈ കാഴ്ച വരുന്നത്. മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ വിവിധ തരത്തിൽ ഇതിനൊന്ന് ഇവാലുവേറ്റ് ചെയ്യണം. കാരണം ഈ പുറകിൽ കാണുന്നത് പച്ചക്കറി മാർക്കറ്റാണ്. ഇത് ഒരു തട്ടാണ്. ഇത് നീണ്ട് ഒരു റെയിൽവേ ലൈൻ പോലെ അങ്ങനെ നീണ്ടു കിടക്കുകയാണ്. ഇതിന് താഴേക്ക് തട്ടുതട്ടുകളായിട്ട് കടകളാണ്. അത് ഒരു മാർക്കറ്റല്ല, പലതരത്തിലുള്ള ഷോപ്പിംഗ് മാളെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പല തട്ടുകളിൽ താഴേക്ക് കടകളുണ്ട്. ശരിക്കും ഈ ഭൂമിയുടെ പ്രത്യേകത അങ്ങനെയാണ്. ഭൂമിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മലഞ്ചെരിവിൽ നിർമ്മിച്ചിരിക്കുന്ന നഗര സംസ്കാരത്തിൻ്റെ പാർട്ടാണ് ഇവിടുത്തെ ഈ കച്ചവടവും ഇതെല്ലാം. ഈ പട്ടണം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ ഇങ്ങനെ ഒരു കമ്പോളത്തിൻ്റെ മാതൃകയിലാണ്. ഓരോ തട്ടിലും ഭൂമിയിൽ അങ്ങനെ ഒരു ഭൂമിയുടെ ചെരിവനുസരിച്ച് അങ്ങനെയാണ് നഗരം പടുത്തു ഉയർത്തിയിട്ടുള്ളത്. ഇതിന് അപ്പുറത്തെ സൈഡിലേക്കും ഇങ്ങനെ നീണ്ടു കിടക്കുന്ന നഗര വാണിജ്യ സംസ്കാരത്തിൻ്റെ സമുച്ചയങ്ങളുണ്ട്. ഇതിനപ്പുറത്തേക്ക് നോക്കുമ്പോഴും ഈ മലനിരകളിൽ നിന്ന് മഞ്ഞ് മാറിപ്പോകുന്ന ഒരു കാലത്തും അതിന് താഴേക്ക് നഗര സംസ്കാരത്തിൻ്റെ ഭാഗങ്ങളുണ്ട്. അവിടെ ബിൽഡിങ്ങുകളുണ്ട്, വീടുകളുണ്ട്, ആളുകൾ താമസിക്കുന്നുണ്ട്. ജനതയുടെ വലിയ സംസ്കാര കേന്ദ്രവുമാണ് ഇത്. ടിബറ്റിയൻ ജനതയുടെ ബുദ്ധ സംസ്കാരത്തിൻ്റെ ഒരു തീർത്ഥാടന കേന്ദ്രത്തിനപ്പുറം ഒരു വാണിജ്യ നഗരത്തിൻ്റെ എല്ലാ പ്രത്യേകതകളും ഇത് ഉൾക്കൊള്ളുന്നുണ്ട്. എല്ലാ തരത്തിലുള്ള പച്ചക്കറികളുണ്ട്, മത്തങ്ങയുണ്ട്,
അതായത് ഇത് ഒരു വേറിട്ട പച്ചക്കറി കട, പച്ചക്കറി ചന്തയുടെ ഒരു കാഴ്ചയാണ്. പഴങ്ങളും റാഡിഷും വെളുത്തുള്ളിയും ഒക്കെ നിറഞ്ഞുള്ള ചെറിയ ഉരുളക്കിഴങ്ങുകളും ഒക്കെ ഉണ്ട്. പച്ചക്കറികളുടെ വലിയ ലോകമാണ്. എത്ര തരത്തിൽ ഇത് ഇതൊക്കെ എന്താ ചെയ്യുമ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു പിടിയും കൊണ്ടില്ല. ചോദിക്കേ ചോദിക്കേ ഇഞ്ചിയുണ്ട്, ഇതാ കഞ്ചാവ് പോലൊക്കെ ഇരിക്കുന്നു. കരിമ്പുണ്ട്, മഞ്ഞളുണ്ട്, മല്ലി മുളക് ആയുർവേദം മരുന്നുകളൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടിലെ. റാഡിഷ് ഉണ്ട്, സ്പൂണുണ്ട്, പയറുകളുണ്ട്, പലതരത്തിലുള്ള പയറുകളുണ്ട്, പൊടികളുണ്ട്. സോ ഇത്ര വലിയ ഒരു ഒരു പച്ചക്കറി മാർക്കറ്റ് കണ്ടു കഴിഞ്ഞു. ഇതിനകത്തിരിക്കുന്ന ആൾക്കാരും നമ്മളൊന്ന് മൈൻഡ് ചെയ്യുന്ന പോലും ഇല്ല. കാരണം ആവശ്യമുള്ളവർ ചോദിക്കും എന്നുള്ളവർ നിലപാടാണ്. പാവയ്ക്ക, പയർ, കാബേജ്, കോളിഫ്ലവർ, ഇതിനകത്ത് ഒരുതരം പൂവിരിക്കുന്ന എന്താണെന്ന് തിരിച്ചു. പയർ, റാഡിഷ്, അവക്കാഡ്, നമ്മുടെ പനീർ, പനീറുണ്ട്, ക്യാബേജൊക്കെ വന്നു, പുതിയ ക്യാബേജ്, റാഡിഷ്, ആവിലൊക്കെ പല നിരക്കി മുളക്, കത്തിരി, കത്തിരിക്കൊക്കെ പലതരത്തിൽ വരുന്നുണ്ട്. ഇലകളൊക്കെ ഉണ്ട്, ക്യാബേജിൻ്റെ ഇല പോലെ വെളുത്തുള്ളിയാണ്. നമ്മളിത്രയും നേരം ഇതിനകത്തുകൂടി നടന്നു വന്നില്ലേ? എവിടെയെങ്കിലും മാലിന്യങ്ങൾ കൂടി കിടക്കുന്നത് കണ്ടോ? എല്ലാം നല്ല അടുക്കിലും ചിട്ടയിലും ഇങ്ങനെ ഓർഡറാണ്. ഈ മനുഷ്യർ അത് അതാത് സമയങ്ങളിൽ ഇവിടെ വരുന്ന വേസ്റ്റൊക്കെ നീക്കം ചെയ്യുന്നുണ്ട്. ഈ കടകളിലൊക്കെ നോക്കി വളരെ കൃത്യമായി അടുക്കിയിട്ടാണ് എല്ലാം വെച്ചിരിക്കുന്നത്. നടക്കാൻ ആളുകൾക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഇതിൻ്റെ അകത്തുകൂടി നടക്കാൻ പറ്റും. പച്ചക്കറി മാത്രമല്ല, പ്ലാസ്റ്റിക് സാധനങ്ങളും മറ്റ് ഈ ഫാൻസി ഐറ്റംസൊക്കെ ഇതിനകത്ത് കച്ചവടം ചെയ്യുന്നുണ്ട്. എങ്കിലും ഇതിനകത്തൊന്നും ഒരു മാലിന്യ കൂമ്പാരമോ നടക്കാനുള്ള ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടാവുന്നില്ല. എല്ലാ ആളുകളും അവരവരുടെ സ്വതന്ത്രമായ ഒരു യാത്രയിലാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടി. വമ്പൻ തിരക്കാണ്, അതല്ല തിരക്കിൻ്റെ ബഹളമെന്ന് പറഞ്ഞാൽ എങ്ങോട്ടാ പോകുന്നെന്ന്. എന്താ ഒരാൾ കയറിയിരിക്കുന്ന നോക്കിയേ, മതിലിൻ്റെ മുകളിൽ കയറിയിരിക്കുന്ന പോലെ ഉണ്ട്. അതിനകത്തൊക്കെയാണ് ആൾക്കാർക്ക് ഇരിക്കാനുള്ള മാല, പലഹാരങ്ങൾ. ഒരു നഗരമാണ്. എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. പച്ചക്കറിയും പഴങ്ങളും എല്ലാം നമുക്കേ ശരത്തെ നമുക്കേ ഫ്രൂട്ട്സ് വാങ്ങിക്കുന്നു. ഇവിടുന്ന് ഇവിടെ നിന്ന് ഫ്രൂട്ട്സ് വാങ്ങി ഈ വീഡിയോ ഇവിടെ സമാപിക്കുന്നു. അടുത്ത വീഡിയോ തേക്കടി ഡാമിലെ ബോട്ടിംഗ് ആണ്. മുല്ലപ്പെരിയാറുമായി കണക്ട് ചെയ്ത് പറയാം. നന്ദി.